ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതിന് ഒപ്പം അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും അമേരിക്ക. ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് കൂടുതൽ സൈനികരെ അയക്കുകയും അത്യാധുനിക താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം എത്തിക്കുകയും ചെയ്തതിന് പിറകെയാണ് നെതന്യാഹുവിന് US വക ഭീഷണിയെത്തിയത്. ഗസയിൽ മാനുഷിക സഹായം എത്തിക്കുന്ന കാര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിലെ മാനുഷിക ദുരിതത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ആയുധം നൽകുന്നത് നിർത്തുമെന്ന് ഇസ്രായേലിന് ഭീഷണിയുമായി അമേരിക്ക. ഒരു മാസത്തിനകം ഗസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാനും അടിയന്തര സഹായം എത്തിക്കാനും നടപടിയുണ്ടായില്ലെങ്കിൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക അന്ത്യശാസനം നൽകിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഒപ്പുവെച്ച കത്തിലാണ് ഇസ്രായേലിന് US വാർണിംഗ് നൽകിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. US സഹായം ലഭിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുമായി പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം പുറത്തിറക്കിയിരുന്നു. ഇതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ബാധ്യതയുണ്ട്. ഇതുണ്ടായില്ലെങ്കിൽ സൈനിക സഹായം നിർത്തുമെന്നാണ് US വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗസയ്ക്കുള്ള സഹായങ്ങളിൽ 50% ഇടിവുണ്ടായതായും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആക്രമണം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സഹായമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്തത്. ഗസയ്ക്കുള്ള മാനുഷിക സഹായത്തിന്റെ തോത് വർദ്ധിപ്പിക്കണം. ജോർദാൻ വഴിയുള്ള സഹായ വിതരണത്തിന് സൗകര്യമൊരുക്കണം. വടക്കൻ ഗസയ്ക്ക് മേൽ ചുമത്തിയ ഉപരോധം അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങളും കത്തിൽ ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വടക്കൻ ഗസയിൽ ഇസ്രായേൽ ദിവസങ്ങളായി തുടരുന്ന സൈനിക നീക്കം ലക്ഷങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതാണെന്ന് UN റിപ്പോർട്ട് ചെയ്തിരുന്നു. വടക്കൻ ഗസയിലേക്ക് എല്ലാവിധ സഹായങ്ങളും മുടക്കിയും നാടുവിടാൻ പോലും അനുവദിക്കാതെയും വിവിധ മേഖലകളിൽ കൂട്ടക്കൊല തുടരുകയാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട്. മറ്റു വഴികളെല്ലാം ഇസ്രായേൽ മുറിച്ചു കളഞ്ഞതിനാൽ UN ഏജൻസികൾ നൽകുന്ന സഹായം മാത്രമാണ് നിലവിൽ വടക്കൻ ഗസയിലുള്ളവർക്ക് ജീവൻ നിലനിർത്താൻ സഹായകമാകുന്നത്. ഇതുകൂടി നിർത്തുന്നത് 400,000 ഫലസ്തീനികളെ മഹാദുരിതത്തിൽ ആക്കിയിട്ടുണ്ട്. ഒരു വർഷം പിന്നിട്ട് തുടരുന്ന വംശഹത്യയെ സഹായിച്ച് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് US ആണ്. യുദ്ധവിമാനങ്ങൾ, ബോംബുകൾ, മിസൈലുകൾ, ഷെല്ലുകൾ എന്നിവയിലേറെയും US എത്തിച്ചു നൽകുന്നതാണ്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ തുടരുന്ന അധിനിവേശം 17,00,000 ഫലസ്തീനികളെയാണ് ഒട്ടും സൗകര്യങ്ങളില്ലാത്ത അൽമാസി അഭയാർത്ഥ ക്യാമ്പിനുള്ളിൽ നരകിച്ചു കഴിയാൻ നിർബന്ധിതരാക്കിയത്. അടിയന്തരമായി പ്രതിദിനം 350 ലോറി സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്നാണ് US ആവശ്യം. കത്തിന് പിന്നാലെ വടക്കൻ ഗസയിലേക്ക് സഹായ ട്രക്കുകൾ കടത്തിവിട്ടതായി റിപ്പോർട്ടുണ്ട്. 2 ആഴ്ചയ്ക്കിടെ ആദ്യമായിട്ടാണ് അതിർത്തി കടക്കാൻ ട്രക്കുകൾക്ക് അനുമതി ലഭിച്ചത്. കരം അബു സാലിം എറസ് ക്രോസിംഗുകൾ വഴി 145 സഹായ ട്രക്കുകൾ വടക്കൻ ഗസയിൽ എത്തിയെന്നാണ് റിപ്പോർട്ട്.